നാവായിക്കുളം ഇ എസ് ഐ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കെട്ടിടം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി ലഭിക്കുകയുണ്ടായി. 2019-ൽ ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് വരുന്ന അവസരത്തിൽ ആ മേഖലയിലുള്ള തൊഴിലാളികൾ, അതായത് കശുവണ്ടി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അതുപോലെ തന്നെ കയർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഇ എസ് ഐ ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടാകണം എന്നുള്ളത്. ഞാൻ അന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തുന്ന അവസരത്തിൽ ഞാൻ എന്തായാലും പാർലമെൻ്റ് അംഗമായി നിങ്ങൾ എന്നെ സഹായിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി അത് നടപ്പാക്കാൻ, എന്ന് വെച്ചാൽ ആശുപത്രി കെട്ടിടം സ്വന്തമായി ഇവിടെ നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിരിക്കും എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നാവായിക്കുളം മേഖലയിൽ ഏതാണ്ട് 2 ഏക്കറോളം സ്ഥലം 1985-ൽ വാങ്ങി ഇട്ടിരുന്നു. ആ സ്ഥലം വിനിയോഗിച്ചുകൊണ്ട് അവിടെ ആശുപത്രി നിർമ്മിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നു മുതൽ ഇങ്ങോട്ട് അത് വാടക കെട്ടിടത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. വാടക കെട്ടിടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്നുള്ള നിലയിൽ ആവശ്യം വേണ്ടുന്ന ഡോക്ടർമാരോ അതിനാവശ്യമായിട്ടുള്ള നേഴ്സിംഗ് സ്റ്റാഫുകളോ മറ്റാരും തന്നെ അവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പാർലമെൻറ്റ് അംഗം ആയതിന് ശേഷം ഞാൻ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഇതിനോടിടയ്ക്ക് ആ മേഖലകളിൽ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത്, ഈ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം അനുയോജ്യമായിട്ടുള്ള സ്ഥലമല്ല എന്ന ഒരു റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിയുടെ മുമ്പിൽ എത്തുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഇത് നടപ്പാക്കാൻ പറ്റുകയില്ല എന്ന ഒരു മറുപടിയാണ് ആദ്യം എനിക്ക് ലഭിച്ചത്. ഞാൻ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി സന്തോഷ് ഗാംഗ്വാറുമായി നേരിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹവുമായി, അതുകൂടാതെ ഇ എസ് ഐ ഡയറക്ടർ ജനറലുമായി ബന്ധപ്പെട്ട് ഒരു നിരന്തരമായി പലവട്ടം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ പോയി കാണുകയും ഡയറക്ടർ ജനറലിനെ കാണുകയും മന്ത്രി പറഞ്ഞതനുസരിച്ച് തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടുന്ന് ഒരു റിപ്പോർട്ട് പോയിരിക്കുന്നത് ഈ സ്ഥലം അനുയോജ്യമായിട്ടുള്ള സ്ഥലമല്ല. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു, എന്താണ് അനുയോജ്യമായിട്ടുള്ള സ്ഥലമല്ല എന്ന് പറയാനുള്ള കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ, അത് വലിയ പാറക്കെട്ടുള്ള സ്ഥലമാണ്, അവിടെ ആശുപത്രി വരുന്നത് അനുയോജ്യമല്ല എന്ന ഒരു മറുപടിയാണ് അവിടെ നിന്നും കിട്ടിയത്. സത്യത്തിൽ അത് കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞത് ഇത് നടക്കണമല്ലോ, നടത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകളുമായി മുമ്പോട്ട് പോയപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് അവർ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ നിരുത്തരവാദപരമായ റിപ്പോർട്ട് നൽകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഞാൻ അവിടെ രേഖപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ വീണ്ടും ഞാൻ കണ്ടു. അദ്ദേഹത്തെ വീണ്ടും കണ്ട് ഞാൻ ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല, ഞാൻ ഈ സ്ഥലം അനുയോജ്യമാണോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ അവിടെ കുട്ടികൾ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി അത് മാറിയിട്ടുണ്ട്. ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ വിഷ്വൽ മീഡിയയിലൂടെ കാണിച്ച കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു ഇത് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്, അപ്പുറവും ഇപ്പുറവും വീടുകളുണ്ട്, തൊട്ട് അപ്പുറത്തൊക്കെ വീടുകൾ ഉള്ള ഒരു സ്ഥലമാണ്, അപ്പോൾ ഇത് അനുയോജ്യമല്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞനുസരിച്ച് ഞാൻ വീണ്ടും അതുമായി ഫോളോ അപ്പ് ചെയ്തു.
അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യം എം പി എന്നുള്ള നിലയിൽ ഈ സ്ഥല പരിശോധനയ്ക്ക് വരുമ്പോൾ എൻ്റെ കൂടി സാന്നിധ്യത്തിൽ അത് പരിശോധന നടത്തണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുക മാത്രമല്ല അങ്ങനെ ഒരു നിർദ്ദേശവും കൊടുത്തു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അപ്പോഴാണ് ഈ കോവിഡ് എൻ്റെ ഒരു വരവ് വന്ന് ഒന്നാം ഘട്ടമായി, പിന്നീട് അത് രണ്ടാം ഘട്ടത്തിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ പോകുന്ന അവസരത്തിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇതിൻ്റെ സ്ഥല പരിശോധന നടത്തുന്നതിന് യഥാർത്ഥത്തിൽ എന്നെ അറിയിച്ചിട്ടില്ല. അറിയിച്ചിട്ടില്ല എങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ നിരന്തരമായി ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങളത് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിയും. എന്ന് വെച്ചാൽ ആദ്യം ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആളുകൾ തന്നെ തിരിച്ച് ഇത് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് എന്ന് കൊടുത്തു. കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ 5,245,595 രൂപ അതിനുവേണ്ടി അനുവദിച്ചതായിട്ട് ഉള്ള അറിയിപ്പ് എനിക്ക് ഈ കഴിഞ്ഞ ദിവസം 12/5/2021 ആണ് എനിക്ക് മെയില് വന്നതാണ്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനം, ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുവാൻ കഴിയും. ഈ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയാലുള്ള ഒരു ഗുണം ഏതാണ്ട് നാവായിക്കുളം പഞ്ചായത്ത്, മടവൂർ പഞ്ചായത്ത്, പള്ളിക്കൽ പഞ്ചായത്ത്, കരവാരം പഞ്ചായത്ത്, അതുപോലെ ചെമ്മനരുതി പഞ്ചായത്ത്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലുമുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ നിരവധി ഇപ്പോൾ കശുവണ്ടി ഫാക്ടറികളുണ്ട്, അവിടെ പണിയുന്ന തൊഴിലാളികളുണ്ട്. അതേപോലെ തന്നെ കയർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട്. അവരുടെയൊക്കെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഹാരമാർഗം കണ്ടെത്തുവാൻ ഈ ആശുപത്രി എന്നോടുകൂടി അതിനുള്ള പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.